കലാവിരുന്നിലേക്ക് പോവുകയാണ്. പ്രമുഖരായ കലാകാരികളും കലാകാരന്മാരും ഒക്കെ ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായിട്ടുണ്ട്. നമുക്ക് അതിഥികളെ പരിചയപ്പെടുത്താം. സൈഫുനിസ, സംഗീതജ്ഞ ജയശ്രീ രാജീവ് ആണ് ഇന്ന് നമുക്ക്. ശ്രീമതി ജയശ്രീ രാജീവ് കേരളത്തിൽ കർണാടക സംഗീതത്തിന്റെ ഏറ്റവും തിളക്കമാർന്ന ശബ്ദമാണ്. ജയശ്രീ രാജീവിനെ സംബന്ധിച്ച് നമ്മൾ ജയശ്രീയെ പരിചയപ്പെടുന്നതും അവരെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതും ക്ലാസിക്കൽ ഫ്യൂഷൻ എന്ന ഒരുപക്ഷേ ക്ലാസിക്കൽ സംഗീതത്തിലെ ഏറ്റവും ദുർഗ്രഹമായ അതിൻ്റെ വശങ്ങളെല്ലാം മാറ്റി കൂടുതൽ ജനകീയമാക്കാൻ ജനപ്രിയമാക്കാൻ കഴിയുന്ന പാകത്തിൽ അതിലെ ക്ലാസിക്കൽ ഫ്യൂഷൻ അവതരിപ്പിച്ചുകൊണ്ടാണ് ജയശ്രീ കലാസ്വാദകർക്ക് മുന്നിൽ സംഗീതാസ്വാദകർക്ക് മുന്നിൽ ജനപ്രിയയായി മാറിയത്. ഏതാനും ചലച്ചിത്രങ്ങൾക്ക് പിന്നണി ഗായികയായി നിന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കൗതുകമുണർത്തുന്ന കാര്യമുണ്ട്, നടി മഞ്ജുവാര്യരെ കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ മലർത്തിയടിച്ച ആളാണ് ജയശ്രീ രാജീവ്. 91 കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ കലാതിലകമായി ജയശ്രീ അന്ന് ജയശ്രീ പരാജയപ്പെടുത്തിയത് മഞ്ജു വാര്യരായിരുന്നു. അവർ 25 വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്ത് അവർ പരസ്പരം കണ്ടുമുട്ടിയത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു. കാൽനൂറ്റാണ്ടിന് ശേഷം വീണ്ടും കണ്ണൂർ. ജയശ്രീ മാഡം, വെൽക്കം. താങ്ക് യു സോ മച്ച്. നമുക്ക് ഏതോ ശുഭകരമായ ഏത് കാര്യത്തിനും സംഗീതത്തിൽ നിന്ന് തുടങ്ങാമെന്നാണ്. അപ്പോൾ വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു വിനായക കീർത്തനത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു, അല്ലേ? ശരി. അപ്പോ ജയശ്രീ മാഡത്തിന്റെ സംഗീതത്തിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ഈ കലോത്സവത്തിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിരുന്നു ഇതിന്റെ ലോഗോ. നിങ്ങൾക്കറിയാമല്ലോ ആ ലോഗോ, നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ ഈ 57th സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആ ലോഗോ. ആ ലോഗോയ്ക്ക് ജന്മം നൽകിയ അത് അത് കൊണ്ടുവന്ന തിരൂരിലെ അധ്യാപകൻ അസ്ലം തിരൂർ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കും. ഇത് ഈ ആശയം എങ്ങനെയാണ്? ഇത് നമ്മുടെ യുവജനോത്സവം എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ മേള എന്നറിയപ്പെടുന്ന ഈ മേളക്ക് വേണ്ടി ഒരു ലോഗോ രൂപകൽപ്പന ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയത് കുട്ടികളുടെ, അതായത് ഒരു യുവത്വത്തിൻ്റെ ഒരു പ്രസരിപ്പ് കാണിക്കുന്നുള്ള തലത്തിലുള്ള 57th കലോത്സവമാണ്. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിമ്പിൾ ലോഗോ എന്നാണ് ഉദ്ദേശിച്ചത്. സിമ്പിൾ ലോഗോ ആണെങ്കിലും മാഷ് പറഞ്ഞ മാതിരി ആ പ്രസരിപ്പ് ശരിക്കും കാണുന്നത് നല്ല നിറങ്ങൾ, അതിൻ്റെ നിറങ്ങൾക്കൊരു ആ തിരഞ്ഞെടുത്ത നിറങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വളരെ പോസിറ്റീവ് എനർജി തരുന്ന നിറങ്ങളാണ്. തീർച്ചയായും അത് അത് തന്നെയാണ് നമ്മുടെ ഒരു ലോഗോ എന്ന് പറയുമ്പോൾ അതിൻ്റെ സിംപ്ലിസിറ്റിയും അട്രാക്ഷനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ജയശ്രീ മാഡത്തിൻ്റെ സംഗീതത്തിലേക്ക് പോകുന്ന അപ്പോൾ മാഷിനെ ഒപ്പം വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും? ഞാൻ ഉദ്ദേശിച്ചത് പറയുമ്പോൾ ആ ലോഗോ ഞാൻ രൂപകൽപ്പന ചെയ്ത ലോഗോ തന്നെ ഒന്ന് സിമ്പിളായി. ശരി, മാഷ് വരച്ചു. അപ്പോൾ അവിടെ ഒരു ഗാനവും ഇവിടെ ഒരു വരയും. മഹാഗണപതി മനസ സ്മരാമി, 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 മഹാഗണപതി വസിഷ്ഠ വാമദേവാദി മഹാഗണപതി മനസ സ്മരാമി, മഹാഗണപതി വസിഷ്ഠ വാമദേവാദി
Bye.
pani baba mama diri sari sa magama pani baba magama diri sani sari gama magama baza ni baba diri sa diri baza ni baba ni baba diri sari gama baza ni sari sari baba diri sa diri ni ni baba mama diri sani sari gama magama pani baza diri sa sari bari ni baba gama diri sari sa magama pani baza diri sa sari bari ni baba gama diri sari sa mi na ata pani ba മനോഹരം. മാഡം, ഈ ക്ലാസിക്കൽ ഫ്യൂഷൻ ഫ്യൂഷൻ സംഗീതം എന്ന് പറയുന്നത് അത്ര പുതിയൊരു റോണർ അല്ല, പക്ഷെ ക്ലാസിക്കൽ ഫ്യൂഷൻ എന്നൊരു ആശയം, അത് എങ്ങനെയാണ് അതിലേക്ക് വന്നത്, എന്തായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാല്, ഇപ്പം വലിയ വലിയ മഹാന്മാരൊക്കെ ക്ലാസിക്കൽ പക്ക ക്ലാസിക്കൽ ആയിട്ടുള്ളത് പാടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്, നമ്മളെ പോലെയുള്ളവർക്ക് കേൾക്കാനും അനുഭവിക്കാനും ആയിട്ട്. അപ്പൊ ഇനി എന്നെ പോലെ എനിക്കുള്ള നാമമാത്രമായ അറിവ് വെച്ച് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ ഫീൽഡിലേക്ക് എന്ന് പറയുന്നത്, ഇതുമായിട്ട് ഒട്ടും എക്സ്പോസ്ഡ് അല്ലാത്ത ആൾക്കാരെ ഇതിലോട്ട്, എസ്പെഷ്യലി യൂത്തിനെ ഒക്കെ നമുക്ക് ഇതിലോട്ടൊന്ന് അട്രാക്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു, അതായത് അവരെ നമ്മൾക്ക് കൂടി ഇഷ്ടപ്പെടാവുന്ന ഒരു കാര്യമാണിത് എന്ന് അവർക്ക് തോന്നിപ്പിക്കണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ബിറ്റ്സും ഒക്കെ ആകുമ്പോൾ കുറച്ച് വെസ്റ്റേൺ ബീറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് സി ഡിയിലാകുമ്പോൾ വെസ്റ്റേൺ ബീറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതും കൂടെ വരുമ്പോൾ കുട്ടികൾ യൂത്തിന് കുറച്ചുകൂടെ ഒന്ന് കേട്ട് കളയാമെന്ന് തോന്നും. അപ്പം ഈ ബേസിക്കലി ഇവർ ഈ കൃതികളോട് എക്സ്പോസ്ഡ് ആയിട്ട് ശീലിച്ച് കഴിയുമ്പോൾ പിന്നീട് അതിൻ്റെ ഗഹനതകളിലേക്ക് അവർക്ക് പോവാൻ തോന്നും. അറ്റ്ലീസ്റ്റ് അത് കേൾക്കുമ്പോൾ അത് നമുക്ക് പരിചയമുള്ള ഒരു കാര്യമാണ്. എന്നെ പോലെ ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതാണ്. അവനുള്ള ഒരു പരിമിതി മാഷിനും ഉണ്ടായിരുന്നു, കാരണം ഇവിടെ ഒരു നമുക്ക് ചെറിയ സൗകര്യങ്ങളേ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം ഞാൻ ക്ഷമാപണം നടത്തുകയാണ്, കാരണം ഇങ്ങനെയല്ല മാഷ കൊണ്ടത് വരപ്പിക്കുന്നത്, കാരണം അത്രയും ചെറിയ സൗകര്യമേ ഉള്ളൂ ബോർഡ് വെക്കാനൊക്കെ. നമുക്ക് ഈ സ്റ്റുഡിയോയുടെ സംവിധാനം മാഷ്ക്ക് അറിയാമല്ലോ, അപ്പൊ അത് അതുകൊണ്ടാണ് ആ ഒരു പരിമിതി മാഷ്. അതിൽ ക്ഷമിക്കണം. പിന്നെ ആശയം മാഷിന് വന്നതൊന്ന് പറയൂ. ഇത് ആശയത്തിനെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ കൂടുതൽ എനിക്ക് പറയാനുള്ളത്, നമ്മള് ഞാനിപ്പോ ഒരു മൂന്നോ നാലോ തവണ ഇതിന് നമ്മുടെ സംസ്ഥാന കലോത്സവത്തിന് വേണ്ടി ലോഗോ അയച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു മത്സരത്തിന്റെ കാലമുള്ള, അപ്പൊ എനിക്ക് മൊത്തത്തില് നമ്മൾ കുട്ടികൾ പറയാനുള്ളത്, ഇപ്പൊ മുമ്പൊക്കെ ലോകം മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ ഒരിക്കലും മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് നമ്മളെ നിഷേധിക്കുകയല്ല, അത് നമ്മള് സമയം വരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എല്ലാം കൂടി ഒന്ന് ഒത്തുചേരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അംഗീകരിക്കപ്പെടും. അതിനുവേണ്ടി കാത്തിരിക്കുക എന്ന് പറയുള്ളത്, ഈ അഞ്ചും ഏഴും കൂടെ ചേരുമ്പോൾ ഒരു രൂപമായി, ഒരു നൃത്ത രൂപമായി, 57 എന്നുള്ളത് ഒരു നൃത്ത രൂപമാണ് ഉദ്ദേശിച്ചത്. അതാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത്. പിന്നെ മൊത്തത്തില് ഗോപി കൃഷ്ണൻ പറഞ്ഞ പോലെ കുറച്ച് അതിന്റെ കളറൊക്കെ വരുമ്പോ ആ ഒരു ആഘോഷ ചായ, ഇത് മൊത്തത്തില് ഒരു ആഘോഷമാണല്ലോ നമ്മുടെയൊക്കെ. തീർച്ചയായും അത് കുട്ടികളുടെ ആഘോഷം തന്നെയാണ്. 57-ാമത് സ്കൂളിൽ ഈ ആഘോഷങ്ങൾക്ക് ഒടുവിൽ നല്ല നല്ല കലാപ്രതിഭകൾ ഉണ്ടായി വരട്ടെ അല്ലേ മാഷേ. ഇപ്പോ ഓക്കെ, ഈ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പോലെ കുട്ടികൾ പറയാനുള്ളത്, ഇത് മത്സരം പല ഘട്ടങ്ങൾ കഴിഞ്ഞ് കടന്നു വരികയാണ്. അപ്പൊ ഈ ഘട്ടം എത്തിക്കഴിഞ്ഞ് ഇത് ഒരു ആഘോഷമാക്കി എല്ലാവരും പങ്കെടുത്ത് സന്തോഷത്തോടെ പോകുക എന്നുള്ളതാണ്. ആ മത്സരത്തിന്റെ ആ ഒരു തീക്ഷ്ണത കുറച്ച് നല്ലൊരു ആഘോഷമാക്കി മാറ്റേ.
കണ്ണൂരിലെ ജനങ്ങൾക്കും നമ്മുടെ കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥി സമൂഹത്തിനും. ശരി മാഷെ, വളരെയധികം നന്ദി ഏതായാലും ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന്. താങ്ക് യു വെരി മച്ച്. ഷൈന മനോഹരൻ ഹൈസ്കൂൾ ഭാഗം ഗിറ്റാറില് മത്സരിച്ച കുട്ടിയാണ്. ഒപ്പം തന്നെ തീർത്ഥയെ മീഡിയ പ്രേക്ഷകർക്ക് നല്ല പരിചയം ഉണ്ടാകും. 14 രാവിലെ മത്സരാർത്ഥിയായിരുന്നു. തീർത്ഥയുടെ അവസാനത്തെ കലോത്സവം കൂടിയായിരുന്നു ഇത്തവണത്തേത്. അപ്പോ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ മാപ്പിളപ്പാട്ടും ഗിറ്റാറും അല്ലേ? ശരി, അപ്പോൾ അതിനു മുൻപ് ജയശ്രീ മാഡം, ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ ചോദിക്കണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മഞ്ജു വാര്യരെ 25 വർഷത്തിന് ശേഷം കണ്ടപ്പോഴുള്ള. അപ്പോ 91 കണ്ണൂർ ജില്ലാ കലോത്സവത്തിനാണ് അല്ലെ, 91 മഞ്ജു വാര്യരെ തോൽപ്പിച്ച് കലാതിലകമായി. 25 ജില്ലാ കലാതിലകം, അതെ, ജില്ലാ കലോത്സവത്തിൽ 25 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരുടെ രണ്ട് വ്യത്യസ്ത മേഖലകളിൽ നിങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അങ്ങനെ 25 വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ എന്തു തോന്നി? അല്ല, മഞ്ജുവിനെ അങ്ങനെ അല്ല, ഇത്രയും കാലമായിട്ട് കാണാതിരുന്ന പോലെ തോന്നണില്ല. എപ്പോഴും സ്ക്രീനിൽ നമ്മൾ കണ്ടോണ്ടേണ്ട് പല വിധത്തിൽ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു മഞ്ജുവിനെ കാണാതിരുന്ന ഒരു അകൽച്ച തോന്നുന്നില്ല. പിന്നെ മഞ്ജുവിന് എന്ത് തോന്നിയോ സന്തോഷം തോന്നി. അങ്ങനെയല്ല, 25 വർഷങ്ങൾക്ക് മുൻപ് താങ്കൾ താരമായിരുന്നല്ലോ. അല്ല, അതിപ്പോ പല ഐറ്റംസിന്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് ജില്ലയിൽ ഞാൻ കലാതിലകമായി. അതേ വർഷം തിരൂര് സംസ്ഥാന ഇതിന് പോയപ്പോ മഞ്ജു കലാതിലകമായി. അതിലൊന്നും ഒരു താരത്തില്ല. അപ്പോ നമുക്ക് ഒരു അടുത്ത ഇതിലേക്ക് പോകണം. അപ്പോ മറ്റു രണ്ടുപേരെയും നമ്മൾ പരിചയപ്പെട്ടില്ല. അതെ, വയലിൻ ശ്രീ മാഞ്ഞൂർ രഞ്ജിത്ത്. എന്റെ പേര് മാഞ്ഞൂർ രഞ്ജിത്ത്. ഞാൻ നെടുമങ്ങാട് ശിവാനന്ദൻ സാറിന്റെ ശിഷ്യനാണ്. പിന്നെ ഞാനും ഇതുപോലെ, എനിക്ക് തോന്നുന്നപ്പം കലോത്സവ വേദികളിൽ വരുമ്പോഴത്തേക്കൊരു ഹരമാണ്. കാരണം ഞാനും ഇതുപോലെ സംസ്ഥാന യുവജനോത്സവങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ്. കലാപ്രതിഭാ പുരസ്കാരമൊക്കെ നേടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി മൊത്തം, എൻ്റെ പ്രദേശമെല്ലാം ആർട്ടിസ്റ്റുകളാണ്. മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ, മാഞ്ഞൂർ രമേശ്. എൻ്റെ വൈഫ് കലാമണ്ഡലത്തിൽ നിന്നും കോഴ്സ് കഴിഞ്ഞ് ഡാൻസറാണ്. അപ്പം അങ്ങനെ മൊത്തം ഒരു കലാജീവിതം കൊണ്ട് ഇപ്പം ഈ വേദിയിൽ ഇപ്പം ഇന്ന് ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്നത് വളരെ സന്തോഷം. ഇത്രയും കുട്ടികളുടെ ഈ ഒരു പരിപാടിയിൽ കാണാനും ഈ ഒരു വേദിയിൽ വേദി പങ്കിടാനും സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വൈക്കം പ്രസാദ്. ഞാനും ഒരു എൻ്റെ 7 ക്ലാസ്സിൽ ആദ്യത്തെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ കണ്ണൂർ വെച്ചായിരുന്നു ആദ്യം ഞാൻ മൃദംഗത്തിന് വന്നത്. അന്ന് എനിക്ക് എ ഗ്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാനിപ്പോൾ ഇവിടെ ഈ കണ്ണൂർ വർഷങ്ങൾക്ക് ശേഷം ഈ കണ്ണൂർ ഇങ്ങനെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ. അപ്പോൾ ജയശ്രീയുടെ ഇതിനെ ഞാൻ ഇങ്ങനെ ഇതിനെ വന്നപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വരുന്ന വഴി ജയശ്രീ എടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ 7th പഠിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു. സന്തോഷം ഇവിടെ ഇങ്ങനെ വന്നതിൽ. എൻ്റെ വൈഫ് പാട്ടുകാരിയാണ് രജനി. എൻ്റെ മൂത്ത മകൻ ഇപ്പോൾ CBSE സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഫസ്റ്റ് മൃദംഗം ഫസ്റ്റ് ഇപ്പോൾ 2 വർഷമായിട്ട് ഫസ്റ്റ് കിട്ടിയാളാണ്. ഇളയ മോൻ നന്നായിട്ട് പാടും. ഗോവിന്ദ് ഭാവൻസിൽ ഞാനും ഒരു സംഗീത കുടുംബമാണ് എൻ്റെ. നമുക്ക് ഒരു ഗാനം കൂടി കേൾക്കാൻ തോന്നി. ഏതാ മാഡം പാടുന്നത്? കൃഷ്ണനിബേദൻ. ഓക്കെ. കൃഷ്ണ ബേഗനെ ബാഹു, കൃഷ്ണ ബേഗനെ ബാഹു, കൃഷ്ണ ബേഗനെ ബാഹു, കൃഷ്ണ baro 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 krishna nibe gane baro baro
താങ്ക് യു മാഡം. ഒരു പാട്ട് കൂടി, ഒരു കീർത്തനം. ഏതാ? മുത്തുകാരെ യശോദ എന്നുള്ളത് പാടാ. ഇതിപ്പോ ഒരു ഫിലിമിൽ പാടിയിട്ടുണ്ടായിരുന്നു, ദേവായനം എന്ന് പറഞ്ഞ മൂവിയില്. ഓക്കേ ഓക്കേ മാഡം. ഏതൊക്കെ ഫിലിംസിനാണ് ഇപ്പൊ ഈ തട്ടകം? ഒട്ടകം ഒഴിമുറി, അത് രണ്ടും പക്ഷെ ഫുൾ ലെങ്ത് സോങ് അല്ല, ഒരു ഫുൾ സോങ്ങിന്റെ ഒരു പോർഷൻ. മൂന്ന് പേര് ചേർന്നിട്ട്. എങ്ങനെയാണ്, ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? പക്ഷെ കൂടുതലും ഫിലിം സോങ്സ് ആണോ അതെയോ എങ്ങനെ സെലക്ട് ചെയ്യാൻ കൂടുതൽ താല്പര്യം? താല്പര്യം എല്ലാത്തിനോടും ഒരുപോലെ. ഫിലിം സോങ് പിന്നെ നമുക്ക് ചാൻസ് കിട്ടുമ്പോ പോവാൻ. ഈ ഫിലിം സോങ്സിന് എപ്പോഴും വേറൊരു തരം കമ്പൾഷൻ ആണല്ലോ. അതായത് ഇപ്പൊ കർണാടിക് മ്യൂസിക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു പ്രയാസമുണ്ടോ? ഇല്ല, ഇതിപ്പോ പാടിയേക്കുന്നതും ഇതൊരു കർണാട്ടിക് സോങ് തന്നെയാണ് ഫിലിമില് പാടിയേക്കുന്നത്. അല്ലെങ്കിലും എനിക്കങ്ങനെ ഒന്ന് ചിലര് പറയണ ഉദ്ദേശം എന്താ വെച്ചാൽ ഒന്ന് കുറച്ച് കാണുമോന്ന്. അങ്ങനെയാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് അത് കർണാട്ടിക് മ്യൂസിക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന സിനിമാ സംഗീതത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളില്ലേ? ഇല്ല, അങ്ങനെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന. എനിക്ക് ഇഷ്ടമാണ് എല്ലാം. നമുക്ക് ജയശ്രീ മാഡത്തിന്റെ ഒരു പാട്ടോടുകൂടി, ആ കീർത്തനത്തോടു കൂടി തന്നെ നമുക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു ഈ ഷോ പെരുങ്കലയാട്ടത്തിന്. ഈ ഷോ ശേഷം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരും. മുത്ത്
യശോദ മുങ്കിടി മുജമോ വിടോ ദിത്തറാണി മഹിമല ദേവകിളി സുത്തോടോ മുത്തുകാരെ യശോദ മുങ്കിടി മുജമോ വിടോ ദിത്തറാണി മഹിമല ദേവകിളി സുത്തോടോ മുത്തുകാരെ യശോദ അന്ത மாணிக்கமோ பந்த மாதே கம்சுமீ பாலிவோல்லேதல்ல அரசியதி மாணிக்கமோ பந்த மாதே கம்சுமீ பாலிவோ காந்துடோடுல கருட பசன் பூச காந்துடோடுல கருட பசன் ചെന്തല മാനുവാളുണ്ട് ചിന്ന കൃഷ്ണോടു